എസ് വിജയകുമാർ എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ വിജയകുമാർ ഈ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് ഒരുപക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഏറ്റവും അധികം അഭ്യൂഹങ്ങളിൽ നിറഞ്ഞു നിന്നത് നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടിരുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്തും കന്യാകുമാരിയിലും ആണ് ആ രണ്ട് അതായത് തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല ഒരു സസ്പെൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിജയൻ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ ഇതിനകത്ത് സർപ്രൈസ് ഫാക്ടേഴ്സ് ഉണ്ടോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോപി ആദ്യം ചൂണ്ടിക്കാട്ടിയ തമിഴ്നാട് തന്നെയാണ് തമിഴ്നാട് ഇതിൽ പരാമർശിച്ചിട്ടില്ല മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുകളുണ്ട് ബി ജെ പി ദക്ഷിണേന്ത്യയിൽ വലിയ തോതിൽ വളർന്നു എന്ന് പാർട്ടി അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമനാഥപുരത്തോ കന്യാകുമാരിയിലോ മത്സരിച്ചൊരു പ്രതീകാത്മക പോരാട്ടം നടത്തും എന്ന് പൊതുവെ കേൾക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് അവിടുത്തെ ഒരു സീറ്റിലേക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് പ്രധാനപ്പെട്ടതാണ് കർണാടകയും ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല ഇതിൽ യിൽ ബിജെ പി കേരളവും തെലുങ്കാനയുമാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ലിസ്റ്റ് അതിൽ ആയിരിക്കാം തമിഴ്നാട്ടിലെ കൂടുതൽ പേരുകൾ പരാമർശിക്കും അതുകൊണ്ട് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തുണ്ടാകും എന്ന ആ സസ്പെൻസ് അല്ലെങ്കിൽ ആ അഭ്യൂഹം അന്തരീക്ഷത്തിൽ നിർത്തുകയും അതിന്മേൽ നടക്കുന്ന ചർച്ചകളുടെ ആകത്തുക എന്താണെന്ന് പാർട്ടിയുടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുകയും ചെയ്യും എന്നത് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ ഒരു തന്ത്രപരമായ സമീപനം കൂടിയായിരിക്കാം ദക്ഷിണേന്ത്യയിലേക്ക് മോദി എത്തുന്നു എന്ന വാർത്ത അന്തരീക്ഷത്തിൽ നിലനിർത്തുകയും ആ സീറ്റ് അതിലെ സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അതായിരിക്കാം എന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നൂറ്റി അറുപത്തി നാല് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഇതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മാർച്ച് പത്തിന് മുൻപ് അൻപത് ശതമാനം സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് മേൽ ഈ പ്രചാരണത്തിൻ്റെ സമ്മർദ്ദം ആദ്യഘട്ടത്തിലുള്ള സമ്മർദ്ദം അത് കൂട്ടുക എന്നതാണ് ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നപ്പോൾ എടുത്ത ഒരു തീരുമാനം അത് നടപ്പാക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ ഇതിൽ മുപ്പത്തിനാല് കേന്ദ്രമന്ത്രിമാര് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുണ്ട് ഇരുപത്തെട്ട് വനിതകളുണ്ട് ബി ജെ പിയുടെ തന്നെ മറ്റ് പോഷക സംഘടനകൾ എന്ന് പറയാവുന്ന വനിതാ യുവജന സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടുന്നുണ്ട് ആ നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഗ്രൂപ്പ് എന്നത് ഇന്ത്യയിലെ വനിതാ വോട്ടർമാർ തന്നെയാണ് വനിതാ വോട്ടർമാരും പുതിയ വോട്ടർമാരുമാണ് അപ്പോൾ അവരിലേക്ക് കൂടുതൽ എത്താനുള്ള നീക്കം നടത്തും എന്നതിൻ്റെ സൂചന ഈ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെയുണ്ട് ഇരുപത്തിയെട്ട് വനിതകൾ അതിൽ ഇടം പിടിച്ചു എന്നത് അതിൻ്റെ തന്നെ സൂചനയാണ് അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒന്ന് ഇതിൽ കാണാൻ കഴിയുന്നില്ല മുപ്പത്തിനാല് കേന്ദ്രമന്ത്രിമാരുണ്ട് അതുപോലെ തന്നെ ലഖ്നൌവിൽ പതിവ് പോലെ എന്താണ് രാജ്നാഥ് സിംഗ് തന്നെ മത്സരിക്കുന്നുണ്ട് സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കുന്നുണ്ട് ഗുണ ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ തവണ ജ്യോതിരാദിത്യ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെട്ടതാണ് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ തട്ടകം ഗുണ ബി ജെ പി നൽകുന്നു അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല വിദിഷയിൽ ശിവരാജ് സിംഗ് ചൌഹാൻ മത്സരിക്കുന്നു വിജി വിദിഷൻ നമുക്കറിയാം ബി ജെ പിയുടെ മധ്യപ്രദേശിലെ ഒരു കോട്ട പലതവണ പ്രധാനപ്പെട്ട സുഷമ സ്വരാജിനെ പോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ചതാണ് ശിവരാജ് സിംഗ് ചൌഹാനെ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ആണ് വിദേശയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത് ത്രിപുരയിലാണ് മറ്റൊരു അത്ഭുതം അത്ഭുതമെന്ന് പറയാൻ കഴിയില്ല വിപ്ലവകുമാർ ദേവിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് ത്രിപുര അറസ്റ്റ് കൊടുത്തിരിക്കുന്നു ത്രിപുരയിൽ വിപ്ലവകുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാരുണ്ടായിരുന്നു പക്ഷേ അവിടെ വലിയ പ്രശ്നങ്ങളെ തുടർന്ന് ഇടയ്ക്ക് നേതൃമാറ്റം വരികയും ഒക്കെ ചെയ്തതാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു മധുരയിൽ ഹേമമാലിനിക്ക് സീറ്റ് എന്നതായിരുന്നു പൊതുവേ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടത് പക്ഷേ മധുര ഹേമമാലിനിയെ തന്നെ ബി ഏൽപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഡൽഹിയിലാണ് ഈ ബാൻസുരി സ്വരാജിൻ്റെ പേര് നേരത്തെ ഡൽഹിയിൽ ബിഗ് ഷോട്ടുകൾ ഉണ്ടാകുമെന്ന് പൊതുവേ നമ്മൾ കേട്ടിരുന്നതാണ് പ്രധാനപ്പെട്ട ആളുകൾ ഈ അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം ഉണ്ടായ സാഹചര്യത്തിൽ ഏഴ് നിലനിർത്താൻ വേണ്ടി ആ നിലയിലുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരും അതിൽ നമ്മൾ അപ്രതീക്ഷിതമായി ചില പേരുകളൊക്കെ കേട്ടതാണ് പക്ഷേ അതൊന്നും ഈ ആദ്യ അഞ്ചിൽ കാണുന്നില്ല രണ്ട് സീറ്റുകൾ കൂടി ഒഴിച്ചിട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ അവിടുത്തെ മനോജ് തിവാരിയൊക്കെ അവിടുത്തെ നേതാക്കൾ തന്നെയാണ് ബാൻസുരി മാത്രമാണ് പുറത്തു നിന്നുള്ളത് സുഷമാ സ്വരാജ് മത്സരിച്ച ഒരു മണ്ഡലം കൂടിയാണ് അവിടേക്ക് ബാൻസുരി വരുന്നു എന്നത് സ്വാഭാവികമായും സുഷമാ സ്വരാജിൻ്റെ ഓർമ്മകൾ ഡൽഹിയിലെ ജനങ്ങൾക്കുണ്ട് അത് ഉണർത്തുക എന്നത് തന്നെയാണ് തന്നെയുമല്ല അവരുടെ രാഷ്ട്രീയ രംഗപ്രവേശം കൂടി ഡൽഹിയിലൂടെ ഉറപ്പിക്കാനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് ഈ പുരുഷോത്തം റൂപാല മൻസുഖ് മാണ്ഡവ്യ തുടങ്ങിയ ഗുജറാത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ തന്നെ മൻസുഖ് മാണ്ഡവിയൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന് ഉറപ്പിച്ചിരുന്നു